സംഭരിച്ച നെല്ലിന് കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് സപ്ലൈക്കോക്കെതിരെ കർഷകർ പ്രക്ഷോഭം തുടങ്ങി. 381 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്ര സർക്കാർ നൽകുന്ന അടിസ്ഥാന താങ്ങുവിലയായ 14.70 രൂപയും സംസ്ഥാന പ്രോത്സാഹന ബോണസ് 7.80 രൂപയും ഉൾപ്പെടെ 22.50 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. പുഞ്ചകൃഷി കഴിഞ്ഞ് സംഭരിച്ച നെല്ലിന്റെ തുക 2 മാസമായിട്ടും സപ്ലൈകോ പൂർണ്ണമായും നൽകിയിട്ടില്ല. സംസ്ഥാനത്താകെ 381 കോടി രൂപ കുടിശ്ശിക. ഏറ്റവും കൂടുതൽ തുക നൽകാനുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്, 181 കോടി രൂപ. കോട്ടയത്ത് 71 കോടിയും തൃശ്ശൂരിൽ 70 കോടിയും നൽകാനുണ്ട്. പണം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കർഷകർ സമരം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ട് നമ്മൾ മുടക്കുന്നതെല്ലാം രൊക്കം കൃത്യമായ പണം കൊടുക്കും. ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് പലപ്പോഴായിട്ടും കിട്ടാറില്ല, ഒരുമിച്ചും കിട്ടാറില്ല എന്നുള്ളതാണ്. കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും 2 തവണയായാണ് കിട്ടുന്നത്. ഇതിൽ സംസ്ഥാന വിഹിതമാണ് ഇപ്പോൾ കിട്ടാൻ വൈകുന്നത്. ബജറ്റിൽ വിഹിതമുണ്ടെങ്കിലും വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതാണ് തുക വൈകാൻ കാരണം. SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.